കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബഷീർ ദിനത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ജൂലൈ 5. മലയാള ഭാഷയുടെ ലാളിത്യം മലയാളികൾക്ക് മനസ്സിലാക്കി തന്ന വിശ്വസാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം. ഈ ദിനം നാം ബഷീർ ദിനമായി ആചരിക്കുന്നു. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിന് പകരം വെക്കാനില്ലാത്ത എഴുത്തിൻ്റെ മാന്ത്രികനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിലൂടെ അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളെ തൻ്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. ഇമ്മിണി വല്യ ഒന്നും, വിശ്വവിഖ്യാതമായ മൂക്കും, പാത്തുമ്മയുടെ ആടും, സ്ഥലത്തെ പ്രധാന ദിവ്യനുമെല്ലാം വ്യത്യസ്തമായ വായനാ അനുഭവങ്ങളാണ്. ഒരു പുതിയ ഭാഷാശൈലി തന്നെ സൃഷ്ടിച്ച അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിച്ചു. വായിച്ചാലും വായിച്ചാലും മതിവരാത്ത അദ്ദേഹത്തിൻ്റെ പല രചനകളും കഥകളായും കഥാപാത്രങ്ങളായും ചിരിച്ചും ചിന്തിപ്പിച്ചും നമുക്കിടയിൽ ജീവിക്കുന്നു. 1924 തൻ്റെ 16-ാം വയസ്സിൽ കേരള ചരിത്രത്തിൽ ഇടം നേടിയ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിച്ച അദ്ദേഹം കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. തുടർന്നുള്ള ജയിൽവാസത്തിനിടെ തികഞ്ഞ ഗാന്ധിയനായ അദ്ദേഹം പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളുടെ ഫലമായി ഒരു വിപ്ലവകാരിയായി മാറി. 1943 അദ്ദേഹത്തിൻ്റെ ആദ്യ രചന പ്രേമലേഖനം പുറത്തിറങ്ങി. തുടർന്ന് ബാല്യകാലസഖി, ശബ്ദങ്ങൾ, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, അങ്ങനെ പല രചനകൾ. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു. തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആസ്വാദന തലത്തിൻ്റെ പരമകോടിയിലെത്തിച്ചിട്ട് 1994 ജൂലൈ 5 ഇമ്മിണി വല്യ കഥാകാരൻ യാത്രയായി. നന്ദി.